മറ്റുള്ളവരുടെ മരണത്തിൽ സന്തോഷിക്കുന്ന മനുഷ്യ മൃഗങ്ങൾ. അപകട മരണം സംഭവിക്കുമ്പോൾ മതം നോക്കി സന്തോഷം പങ്കിടുന്ന ഇസ്ലാമിക വിരോധികൾ ഉണ്ടായത് സംഘികളുടെ ഭരണം മുതലാണ്. കാരണം ഇന്ത്യ എന്നത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റ് മതസ്ഥരും സ്നേഹത്തോടെ ജീവിച്ച രാജ്യമാണ്. ആ രാജ്യത്താണ് അവർ മതവിദ്വേഷവും വെറുപ്പും വർഗീയതയും തുപ്പിയത്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ട 1301 ഹജ്ജ് തീർത്ഥാടകർ മരണപ്പെട്ടു. സത്യവിശ്വാസികൾ യഥാർത്ഥത്തിൽ അവിടെ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഹറമിൽ മരണപ്പെടുന്നവർക്ക് പ്രത്യേകമായ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഹിസാബില്ല എന്നും, അതുപോലെ തന്നെ മറ്റൊരു ഹദീസിന്റെ ആശയത്തിൽ കാണാം, ഒരു ഹാജി ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്, ഹജ്ജിന് വേണ്ടി ഒരു സത്യവിശ്വാസി പുറപ്പെടുകയാണ്, അവന് ഇടക്ക് വെച്ച് മരണപ്പെട്ടാൽ നാളെ ആഖിറത്തിൽ മുലബ്ബിയൻ തൽബിയത്ത് ചൊല്ലിയ അവസ്ഥയിലാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിന്റെ ശബ്ദങ്ങൾ ഉരുവിട്ട അവസ്ഥയിലാണ് അവനെ യാത്രയാക്കപ്പെടുന്നത്. നല്ല മരണങ്ങളിൽ പെട്ടതാണ് നല്ലത് ചെയ്തുകൊണ്ടും നല്ല സ്ഥലത്തും മരിക്കുക എന്നുള്ളത്. പരിശുദ്ധ ഹജ്ജ് കർമ്മം ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. അതുപോലെ ഹറം ഏറ്റവും പവിത്രമായ സ്ഥലമാണ്. അവിടെ മരിക്കാൻ ഭാഗ്യം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ തൗഫീഖ് തന്നെയാണ്. ഹജ്ജ് തീർത്ഥാടകരെ മരണത്തിലേക്ക് നയിച്ചത് സൂര്യാഘാതമായിരുന്നെന്നും റിപ്പോർട്ടുകളിൽ കാണാം. എന്തായിരുന്നാലും ഈ ഹജ്ജിന് മരണപ്പെട്ട ഹാജിമാരുടെ വാർത്തകൾ വന്നപ്പോൾ അതിൻ്റെ ആ വാർത്തയുടെ കമന്റ് ബോക്സിൽ ചില മനുഷ്യ മൃഗങ്ങൾ ചിരിയുടെ ഇമോജിയും മറ്റും ഇട്ട് ആഘോഷിക്കുകയാണ്. അത് ആരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നാലും മൃഗങ്ങൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തുന്ന പ്രവർത്തനങ്ങളാണ് മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും സുന്ദരനായ രൂപത്തിൽ നാം രൂപകൽപ്പന ചെയ്തു. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നെ അധമരിൽ അധമരായി നാം അവരെ മാറ്റുകയും ചെയ്തു. മനുഷ്യർ അധപ്പതനത്തിന്റെ ആഴിയിലേക്ക് ആപതിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ വേളയിൽ മരണപ്പെട്ട ഹാജിമാർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു അവരുടെ കുടുംബങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമുക്കും അടുത്ത ഭാവിയിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റസുഖ് ലനാ സിയാറത്തൽ ഹറമൈൻ ശരീഫൈൻ വലാ തഹരിംനാ അൻ ദാലിക ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.